നമസ്കാരം. മലയാളികളുടെ മഹാകവി ഒ എൻ വി കുറുപ്പ് വിട പറഞ്ഞു. കവിതയെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാക്കി മാറ്റിയ എഴുത്തുകാരൻ. ജ്ഞാനപീഠത്തിനും അപ്പുറത്തേക്ക് മലയാളിയുടെ ആത്മാഭിമാനവും രാഷ്ട്രീയ ബോധവും ഉയർത്തിയ മഹാവ്യക്തിത്വം. ഒ എൻ വിക്ക് ഡെമോക്രാറ്റായി ഒ എൻ വി പങ്കാളിയായത് ഗുലാം അലി പങ്കെടുത്ത പരിപാടിയിലാണ്. ഗുലാം അലിയെ നാട്ടിൽ പാടിക്കില്ല എന്ന് പറഞ്ഞ ഫാസിസ്റ്റുകൾക്കെതിരായ ഒരു പോരാട്ടം കൂടിയായിരുന്നു ആ ചടങ്ങ്. ഗോഡ്സയെ ദൈവമായി ആരാധിക്കുന്നവർ രാജ്യസ്നേഹത്തിൻ്റെ കുത്തക ഏറ്റെടുക്കുന്ന കാലത്ത് വർഗീയതയുടെയും ഫാസിസത്തിൻ്റെയും കരാള കൈകൾ ഓരോരുത്തർക്ക് നേരെയും നീണ്ടുവരുമ്പോൾ അവസാന കാലവും പോരാട്ടത്തിനായി മാറ്റിവെച്ച ഒ എൻ വിക്ക് സ്വസ്തി. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. പിണറായി വിജയൻ നയിച്ച നവകേരള മാർച്ച് അവസാനിക്കുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. നവകേരളം ഇവിടെ സംഭവിച്ചോ എന്നതിൽ അതിൽ അപ്രധാനമായ ഒന്ന് മാത്രം. എന്നാൽ സി പി ഐ എമ്മിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നായകനെ കിട്ടിയോ എന്ന ചോദ്യത്തിന് എന്തായാലും ഉത്തരമുണ്ടാകണം. വി എസുമായി കൈകോർത്ത് നടക്കാവുന്ന വിധത്തിലേക്ക് നവകേരള മാർച്ച് പിണറായി വിജയനെ മാറ്റി എന്നതാണ് ഈ മാർച്ചിലെ ഏറ്റവും നവീനമായ കാര്യം. ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കി ചിന്തിച്ചാലും നവകേരള മാർച്ച് അവസാനിക്കുമ്പോൾ പിണറായി വിജയൻ പുതിയ മുഖം ഉണ്ടാക്കിയോ? കാസർഗോട്ടിൽ നിന്ന് ചിരിച്ചുകൊണ്ടാരംഭിച്ച പിണറായി വഴിക്ക് വെച്ച് ചിരി നഷ്ടപ്പെട്ടയാളെ പോലെ തോന്നിച്ചു എന്ന് ശത്രുക്കൾ പറയുന്നു. ലാവ്ലിൻ നവകേരള മാർച്ചിന്റെ സ്മരണാർത്ഥം ഒരുക്കിയ കേക്ക് മുറിക്കാൻ കുട്ടികൾക്കൊപ്പം ഇരുന്നതും ഇതിന്റെ ദൃഷ്ടാന്തം തന്നെ. കേക്ക് ഈ മട്ടിൽ മുറിച്ച് തവിടുപൊടിയാക്കണമായിരുന്നു. ശത്രുക്കൾ ഈ കേക്ക് മുറിയെ വ്യാഖ്യാനിച്ചത് ഇതാ ഈ മട്ടിലാണ്. നിന്റെ സംഗതി എന്തായാലും ആര് എങ്ങനെ വ്യാഖ്യാനിച്ചാലും പിണറായി സഖാവ് ശംഖുമുഖത്ത് നവകേരള മാർച്ചുമായി തിരിച്ചെത്തി. കാസർഗോട്ട് നിന്ന് ആരംഭിച്ച് കേരളം മുഴുവൻ ചുറ്റിക്കണ്ട് മുഖ്യമന്ത്രി കുപ്പായമിട്ട് പിണറായി ശംഖുമുഖത്തേക്ക് തിരിച്ചെത്തിയെന്ന് ചിലർ പറയുന്നു. സമാപന സമ്മേളനം നടക്കുന്നത് ജെ എൻ യു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ്. കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും സംഘിവിരുദ്ധ പോരാട്ടം സഖാക്കൾ ശക്തമാക്കിയിരിക്കുകയാണല്ലോ. എ കെ ജി ഭവന് മുന്നിൽ നടന്ന സംഘീയ അതിക്രമത്തിനെതിരായ വീറും വാശിയുമായി യെച്ചൂരിയും സമാപനത്തിനെത്തി. ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ പാർട്ടിക്കെതിരെ ആർ എസ് എസ് ഉയർത്തിയിരിക്കുകയാണ്. പാർട്ടി ആഫീസിന്റെ ബോർഡിൽ കരിയോലൊഴിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നത് മാറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പാകിസ്ഥാൻ ആക്കണം എന്ന് പറഞ്ഞ് ആർ എസ് എസ്കാർ വന്നപ്പോൾ ആ വെല്ലുവിളി നേരിടാൻ ഇതാ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ച് അവരുടെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെന്ന നേതാവാണ് സഖാവ് സീതാറാം യെച്ചൂരിയും ആ ഓഫീസിലെ നമ്മുടെ പ്രവർത്തകന്മാരും. അതുകൊണ്ട് എവിടെയായാലും ഈ ആർ എസ് എസിന്റെ വെല്ലുവിളി നേരിടാൻ ഡൽഹിയിലായാലും സി പി എമ്മിന് കഴിയും എന്ന് ഇന്നലെ ഡൽഹിയിൽ നമ്മുടെ പാർട്ടി സഖാക്കൾ തെളിയിച്ചു. ഈ ആപത്ത് നേരിടുന്നതിന് വേണ്ടി ധീരമായി നേതൃത്വം കൊടുക്കുന്ന സഖാവ് സീതാറാം യെച്ചൂരി. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, എന്റെ മാതൃഭാഷ തെലുങ്കാണ്. എനിക്ക് മലയാളം മറില്ല, അതിക്ക് തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്.
നവകേരള മാർച്ചൊക്കെ ഗംഭീരമായി. ബംഗാളിലെ സഖ്യത്തിന്റെ കാര്യത്തിൽ കൂടി തീരുമാനമുണ്ടായാൽ മതി, കലക്കും. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് തങ്കച്ചന്റെ പ്ലിങ്ങൽ. സരിത ഞങ്ങളെ ബന്ധം തന്നെ.